ഈ ഗൂഢോത്രം എന്ന് പറയുന്നത് സത്യമാണ്. അപ്പൊ ആരോ എനിക്ക് ഗൂഢോത്രം ചെയ്തു, ഭരത്തിനോടുള്ള എന്റെ കല്യാണം പൊളിഞ്ഞു പോകാൻ വേണ്ടി ഒരു ഗൂഢോത്രം ചെയ്തു വെച്ചായിരുന്നു. നടിയുടെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് ക്രിസ്തുമതം സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നതായും പറയപ്പെട്ടിരുന്നു. വിവാഹം, കുടുംബം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് സിനിമയിൽ നിന്നും പല നടിമാരും അകലുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വിവാഹമോചനം പോലുള്ളവയോ വരുമ്പോൾ ഇവരിൽ പലരും സിനിമയിലേക്ക് തിരികെ എത്താറുമുണ്ട്. പക്ഷേ ഏറെ ആരാധകരുള്ള നടി മോഹിനി ഇപ്പോൾ കുടുംബജീവിതത്തിനും മക്കൾക്കും വേണ്ടിയാണ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. മക്കൾ വലുതായതിനാൽ ഇനി നല്ല അവസരം കിട്ടിയാൽ വീണ്ടും അഭിനയിക്കാമെന്ന നിലപാടിലാണ് മോഹിനി. മിക്ക സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ച മോഹിനി എം ടി വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പരിണയം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഗസൽ, സൈന്യം, നാടോടി, കാണാക്കിനാവ്, പഞ്ചാബി ഹൗസ്, മായാപൊന്മാൻ, മറവത്തൂർ കനവ്, പട്ടാഭിഷേകം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മോഹിനിയുടെ ഒട്ടുമിക്ക സിനിമകളും റിപ്പീറ്റ് വാല്യൂ ഉള്ളവയാണ്. സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് മോഹിനി കല്യാണം കഴിച്ച് ഭർത്താവിനൊപ്പം അമേരിക്കയിലേക്ക് പോകുന്നത്. രണ്ട് ആൺമക്കളാണ് മോഹിനിക്കുള്ളത്. ഹിന്ദുവായ മോഹിനി 2013 ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ചിരുന്നു. നടിയുടെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്നാണ് ക്രിസ്തുമതം സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നും പറയപ്പെട്ടിരുന്നു. ആ സമയത്ത് വീട്ടിലെ ജോലിക്കാരി മോഹിനിക്ക് ബൈബിൾ വായിക്കാൻ നൽകിയതായും തുടർന്നുള്ള ബൈബിൾ വായനയിലൂടെ വിഷാദ രോഗത്തിൽ നിന്ന് മോചനം ലഭിച്ചതായും മോഹിനി പറഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാ താൻ എന്തുകൊണ്ടാണ് ക്രിസ്തുമതം സ്വീകരിച്ചതെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് മോഹിനി. ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ മതമാറ്റത്തെക്കുറിച്ച് മോഹിനി സംസാരിച്ചത്. ഞാൻ പണ്ടും സ്പിരിച്വലായിരുന്നു. ഈശോയോട് എനിക്കൊരു പ്രണയം തോന്നിയപ്പോൾ ഇനി എനിക്ക് ആരും വേണ്ട എന്ന് തോന്നിയിരുന്നു. സ്പിരിച്വലി എനിക്ക് ഈശോ മാത്രം മതി എന്നുമുള്ള ഡിസിഷനിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എല്ലാവരുടെയും ജീവിതത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നതുവരെ ഒരു പ്രോബ്ലവും ഉണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്തായിരുന്നു. എങ്ങനെയാണെന്നാണ് കരയുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. വേദനയും എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരു ഡിഫിക്കൽട്ടിയും ഉണ്ടായിരുന്നില്ല. കൂടോത്രം എന്ന് പറയുന്നത് സത്യമാണ്. ലോകത്തിൽ നല്ല സ്പിരിറ്റ്സ് ഉണ്ടെങ്കിൽ ചീത്ത സ്പിരിറ്റ്സുമുണ്ട്. ആരോ എനിക്ക് കൂടോത്രം ചെയ്തു. ഭരത്തുമായുള്ള എൻ്റെ കല്യാണം പൊളിയാൻ വേണ്ടിയെന്ന് ഒരച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. ഡിവോഴ്സ് ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ ചെയ്യും മുമ്പ് ഈശോയോട് ചോദിക്കൂ. ഈശോ യെസ് പറഞ്ഞാൽ ഡിവോഴ്സ് ആയിക്കോളൂ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കുടുംബജീവിതം തിരികെ കിട്ടി. കൂടോത്രം മാറി. ത്രില്ലർ സിനിമ എടുക്കാനുള്ളത് എൻ്റെ ജീവിതത്തിലുണ്ട്, മോഹിനി പറഞ്ഞു. കൈ നിറയെ സമ്പാദ്യമുണ്ടായിട്ടും അനുയോജ്യനായ ഒരാളെ വിവാഹം കഴിച്ചിട്ടും അയാളെ ഉൾക്കൊള്ളാനോ ജീവിതത്തിൽ സുഖം സംതൃപ്തിയോ കണ്ടെത്താനോ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മോഹിനി പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അത് തൻ്റെ കുഴപ്പമല്ലെന്നും ഏതോ പിശാചിൻ്റെ കളിയാണെന്നും ക്രിസ്തുമതം സ്വീകരിച്ച് ഭക്തിമാർഗത്തിൽ വന്നതോടെ അത് മാറിയതായും നടി പ്രഭാഷണങ്ങളിൽ അടക്കം മുമ്പ് പലതവണ പറയുകയും ചെയ്തിരുന്നു.